നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് ഫുൾഹാമിനെ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുമ്പോൾ ഡിഫൻഡർ ജോസ്കോ ഗാർഡിയോള നേടിയത് 2 ഗോളുകളാണ്. അദ്ദേഹത്തിന് ഹാട്രിക് തികക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അവസാനം ലഭിച്ച പെനാൽറ്റി പക്ഷേ ഹൂലിൻ ആൽവാരസ് എടുക്കുകയായിരുന്നു. അദ്ദേഹം ഗോളാക്കി മാറ്റുകയും ചെയ്തു. കളി കഴിഞ്ഞതിന് ശേഷം താൻ ആ പെനാൽറ്റി എടുക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യം ജോസ്കോ ഗാർഡിയോള തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഗോളടിക്കുന്ന ഡിഫൻഡറായി പരിവർത്തനം ചെയ്തിരിക്കുകയാണ്. ഗോളടി മേളം നടത്തുന്നു. അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞത് മറ്റു 2 ഗോള് കൂടി നേടാൻ കഴിഞ്ഞു, ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഒപ്പം ക്ലീൻ ഷീറ്റ് ടീമിന് ലഭിക്കുകയും ചെയ്തു. പെനാൽറ്റിയുടെ സമയത്ത് ഞാൻ എടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു പെനാൽറ്റി എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന്. പക്ഷേ ആരാണ് അതിൻ്റെ ടേക്കർ, പെനാൽറ്റി ടേക്കർ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അദ്ദേഹം തന്നെ പെനാൽറ്റി എടുത്തു. എന്തായാലും ഐ എം ഹാപ്പി ഫോർ ഹൂലിയൻ ആൽവാരസ് ടു സ്കോർ. ഹൂലിയൻ സ്കോർ ചെയ്തതിൽ ഞാൻ ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ ജോസ്കോ ഗാർഡിയോള പറഞ്ഞിരിക്കുന്നത്. വി ആർ ഡിസ്കസിങ് മീ ടേക്കിംഗ് ദി പെനാൽറ്റി. ഐ സെഡ് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ഇറ്റ് ആൻഡ് വി നോ ഹു ഈസ് ദി ടേക്കർ ആൻഡ് ഹി ടേക്സ് എന്നാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു പെനാൽറ്റി അദ്ദേഹം അടിച്ചിരുന്നെങ്കിൽ ഒരു ഹാട്രിക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ, ഡിഫൻഡറുടെ പേരിൽ കുറിക്കപ്പെടുമായിരുന്നു. ഏതായാലും മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത്. ഫുൾഹാമിനെതിരെ ടീം ക്ലീൻ ഷീറ്റ് നേടി. അദ്ദേഹം 2 ഗോള് നേടി. 78 ടച്ചുകൾ, 52 അക്യുറേറ്റ് പാസുകൾ, 87% പാസിംഗ് ആക്യുറസി, 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ, 2 അക്യുറേറ്റ് ലോങ് ബോൾസ്. അങ്ങനെ പൊളിച്ചടുക്കുകയാണ് ജോസ്കോ ഗാർഡിയോള. സിറ്റി ആവട്ടെ അടുത്ത കിരീടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങൾ. വൈറാഫ്ലക്സ് ഇരുപതാം